അസലാമലൈക്കും വാഹമത്തല്ലാ വർക്കാത്തു ബിസ്മിള്ളാഹുറമാൻ റഹീം അലഹമദില്ലാഹി റബുല്ലമീൻ വസ്സലാമല സയ്യദിൻ മുഹമ്മദിൻസഹി അജുമായിൻ അമ്മാബായ ബഹുന്യരായ സഹോദരന്മാരെ കേരളത്തിലെ അത്യുന്നത മത കലാലയമാണ് ജാമ്യാനൂരിയ നമുക്കറിയാം ഏഴായിരത്തോളം ഫയലിമാരാണ് കേരളത്തിലെ ഇസ്ലാമിക ദൈവത്തിനെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ഒരു വിഭാഗം കേരള മുസ്ലിങ്ങളുടെ ആശാ കേന്ദ്രവും സമസ്ത കേരള ജമ്യത്തുലമയുടെ അഭിമാന സ്ഥാപനവുമാണ് പട്ടിക്കാട് ജാമ്യാനുരിയ അതിന്റെ അൻപതാം വാർഷികത്തോടനുബന്ധിച്ച് ജാമ്യായെ ഒരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് ഉയർത്തുവാൻ തീരുമാനിക്കുകയും അതിന്റെ പ്രഖ്യാപനം ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ഷിഹാബ് തങ്ങൾ കോളേജിന്റെ പ്രസിഡന്റ് കൂടിയാണ് മഹാനവറുകൾ നിർവഹിക്കുകയും ചെയ്തു തുടർന്ന് വിവിധങ്ങളായ പദ്ധതികൾ കേരളത്തിന് പുറത്തുള്ള ഇസ്ലാമിക പ്രബോധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും പൊതുജനങ്ങളുമായി സമ്പർക്കം പുലർത്തി ഇസ്ലാമിക വിജ്ഞാനങ്ങൾ അവർക്ക് നൽകുന്ന സംരംഭങ്ങളും തുടക്കം കുറിക്കുകയുണ്ടായി അതിന്റെ ഭാഗമായി സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് എന്ന പേരിൽ വളരെ വിപുലമായ പദ്ധതികൾ കേരളത്തിനകത്തും പുറത്തും ഗൾഫ് നാടുകളിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായാണ് ദ്വിവർഷ കുർആൻ പഠന കോഴ്സ് ആരംഭിക്കുന്നത് കേരളത്തിനകത്തും ഗൾഫ് നാടുകളിലും ഇന്ത്യയുടെ മറ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഇതിന് സെന്ററുകൾ സ്ഥാപിക്കപ്പെടുകയും രജിസ്ട്രേഷൻ ഏറെക്കുറെ പൂർത്തിയാവുകയും ചെയ്തിട്ടുണ്ട് പരീക്ഷയും ജാമ്യയുടെ സർട്ടിഫിക്കറ്റും സഹിതമുള്ള ഒരു കോഴ്സാണ് ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ഒരു പഠനം എന്നതല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കൊക്കെ അറിയുന്നതുപോലെ ഖുർആാനിനെ സംബന്ധിച്ച് സംസാരിക്കണമെങ്കിൽ മുഫസ്റുകൾക്ക് മാത്രമേ അതിന് അധികാരമുള്ളൂ ഖുർആനിൽ നിന്ന് നിയമങ്ങൾ കണ്ടെത്തേണ്ടത് മുജിതഹിദുകളായ ഇമാമുകളാണ് ഖുർആനിൻ്റെ ഭാഷാ സൗന്ദര്യം വിശദീകരിക്കേണ്ടത് ഭാഷാ നിപുണന്മാരാണ് ഈ അർത്ഥത്തിൽ ഒരു വിപുലമായ ഖുർആൻ പഠനം ഈ ഒരു രണ്ട് വർഷത്തെ കോഴ്സ് കൊണ്ട് സാധ്യമല്ല എങ്കിലും എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്ന ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനിനെ അടുത്തറിയുക പരിചയപ്പെടുക അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ അത് ഓതുമ്പോൾ കൂടുതൽ താൽപ്പര്യവും ആനന്ദവും ഉണ്ടാകാവുന്ന രൂപത്തിൽ ഖുർആനിനെ സ്വജീവിതത്തിൽ പകർത്താൻ ആവശ്യമായ വിജ്ഞാനങ്ങൾ അവർക്ക് നൽകുക എന്നതാണ് ഈ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഖുർആാനിലുള്ള തിക്കറുകൾ ഖുർആനിൻ്റെ ദാഴുകൾ സൂറത്തുകളുടെ മഹത്വങ്ങൾ ഓരോ സൂറത്തുകളിലും പ്രത്യേകിച്ച് നാം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഓരോ ആഴ്ചയും നൽകുന്ന ഈ ക്ലാസുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത ആളുകൾക്ക് പരീക്ഷയോടു കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയും സർട്ടിഫിക്കറ്റ് ജാമ്യയിൽ നിന്ന് വിതരണം ചെയ്യുകയും ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഒരാൾക്കും പരിശുദ്ധ ഖുർആാൻ അവനവന്റെ താൽപ്പര്യത്തിനനുസരിച്ച് സ്വന്തം അഭിപ്രായമനുസരിച്ച് വ്യാഖ്യാനിക്കാവതല്ല അത് ഹറാമാണ് വളരെ ശക്തമായ മുന്നറിയിപ്പ് മഹാനായ റസുൽ അല്ലാഹി സാഹു അലൈഹി വസ്ലം ഈ വിഷയത്തിൽ നൽകിയിട്ടുണ്ട് ഇമാം അഹമ്മദ് ബിൻ ഹംബൽ അറിയാഹുത്തലുഹുവും ഇമാം തിരുമതിയും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണ മൻഫിൽ ഖുർആൻ ആർ പരിശുദ്ധ ഖുർആൻ സ്വന്തം അഭിപ്രായം അനുസരിച്ച് ആരെങ്കിലും വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അതിൽ അഭിപ്രായം പ്രകടിപ്പിക്കുകയാണെങ്കിൽ അവൻ നരകത്തിൽ നിന്ന് അവന്റെ ഇരിപ്പിടം ഇപ്പോഴേ അവൻ തയ്യാർ ചെയ്തു കൊള്ളട്ടെ എന്ന് വളരെ ശക്തമായ മുന്നറിയിപ്പാണിത് ഇതുപോലെ ഇമാം തൊബ്രാനി റലിഅള്ളാഹുത്തലാൻഹു തൻ്റെ മൊഴമുൽ കബീറിലും മൊഴമുൽ ഔസത്തിലൊക്കെ പറഞ്ഞ ഹദീസിൽ മൻ ബി ഫ അസാബ ഫഖദ് കാണാൻ ഖുർആനിൽ സ്വന്തം അഭിപ്രായ പ്രകാരം ഒരാൾ തഫ്സീർ കൊടുത്ത് ആ തഫ്സീർ യഥാർത്ഥത്തിൽ സത്യത്തിനോട് യോജിച്ചു വന്നാൽ പോലും അത് പിഴവാണ് അവൻ സ്വീകരിച്ച വഴി അപ്പം നമുക്ക് ലക്ഷ്യം മാത്രം നന്നായാൽ പോരാ അതിന്റെ വഴി ശരിയായത്ത് പറഞ്ഞ വഴി അനുസരിച്ച് മാത്രമേ നമുക്ക് നിർവഹിക്കാൻ അധികാരമുള്ളൂ അതുകൊണ്ട് തന്നെ മുഫസ്റുകളാണ് പരിശുദ്ധ ഖുർആാൻ വ്യാഖ്യാനിച്ച് നമുക്ക് മനസ്സിലാക്കി തരേണ്ടത് ആ വ്യാഖ്യാനം അഹ്ലു സുന്നത്തുൽ ജമാത്തിൻ്റെ യഥാർത്ഥ അതീതയും വിശ്വാസവും നിയമങ്ങളും അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം എന്ന നിലക്കാണ് ഈ അള്ളാഹുവിൻ്റെ കലാമുമായി ബന്ധപ്പെട്ട് ഒരു രണ്ട് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം നാം ആരംഭിക്കുന്നത് അതിൻ്റെ പ്രഥമ ക്ലാസ് എന്ന നിലക്കാണ് ഈ ഒരു പിന്നെ സമയത്ത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ ഈ കാര്യങ്ങൾ വെളിവാക്കുന്നത് അള്ളാഹുവിൻ്റെ കലാമാണ് പരിശുദ്ധ ഖുർആാൻ ഒരു മഹ്മിനിൻ്റെ ആത്മീയ ജീവനാണ് അവൻ്റെ റൂഹിന് ജീവൻ കൊടുക്കുന്ന അവൻ്റെ ഹയാത്തുർ റൂഹാണ് പരിശുദ്ധ ഖുർആൻ ഖുർആാനിൽ നിന്ന് അകന്നുകൊണ്ടുള്ള ഒരു ജീവിതം ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ സാധ്യമല്ല ഫാത്തിഹ സൂറത്ത് കൊണ്ട് തുടങ്ങി സൂറത്തുന്നാസിൽ അവസാനിക്കുന്ന നൂറ്റി പതിനാല് സൂറത്തുകൾ അതിൽ ഒരു മനുഷ്യൻ്റെ ജീവിതം ദുന്യവിയും ഉഹ്റവിയുമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു താലു ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഖുർആാനിൽ നിന്ന് പുറം കടന്ന് ചിന്തിക്കേണ്ട ഒരു വിഷയവും മുസ്ലിമിനെ സംബന്ധിച്ച് ഇല്ല പക്ഷേ പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കേണ്ട രൂപത്തിൽ ഇമാമുകളും മുജിത്തഹിദുകളും അവർ നമുക്ക് മനസ്സിലാക്കി മനസ്സിലാക്കിത്തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന് ആധികാരികത വരുന്നത് അള്ളാഹുവിൻ്റെ കലാമിന് മനുഷ്യന്റെ കലാമിനേക്കാൾ ശ്രേഷ്ഠതയുണ്ട് അലൈഹി തങ്ങൾ പറഞ്ഞു ഇന്ന അള്ളാഹുവിന്റെ കലാം മറ്റു സൃഷ്ടികളുടെ കലാമിനേക്കാൾ ശ്രേഷ്ഠമായതാണ് അതിൻ്റെ ശ്രേഷ്ഠത സൃഷ്ടികളെക്കാൾ അള്ളാഹുവിനുള്ള ശ്രേഷ്ഠത എപ്രകാരമാണോ അതേ ശ്രേഷ്ഠതയാണ് സൃഷ്ടികളുടെ കലാമിനേക്കാൾ അള്ളാഹുവിന്റെ കലാമിനുള്ള ശ്രേഷ്ഠത എന്ന് മഹാനായ റസൂൽഹു സുല്ലാ വസ്ലാമാങ്ങൾ പറഞ്ഞത് ഇമാം ബ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു അപ്പോൾ അപ്പം ഈയൊരു നൂറ്റിപ്പതിനാല് സൂറത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ ഏതെല്ലാം മാർഗങ്ങളിലൂടെയാണോ നമുക്ക് അള്ളാഹുത്താല ഹിതായത്തിന്റെ പാത തുറന്നു തന്നിട്ടുള്ളത് അതിനുള്ള എല്ലാ വഴികളും അള്ളാഹുത്താല ഖുർആാനും സ്വീകരിച്ചിട്ടുണ്ട് ദൈവത്തിന്റെ രംഗത്ത് പരിശുദ്ധ ഖുർആാൻ എല്ലാ വഴികളും സ്വീകരിച്ചിരിക്കുന്നു മുൻഗാമികളായ അക്രമകാരികളായ സമൂഹത്തിന്റെ ചരിത്രം ഖുർആൻ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട് ഉദാഹരണങ്ങളിലൂടെ ആശയങ്ങൾ ഖുർആൻ നാമമായി സംവദിക്കുന്നുണ്ട് ഖുർആാനിൽ വയതുണ്ട് സന്തോഷ വാർത്തകൾ അള്ളാഹു നൽകുന്നുണ്ട് വയദുകൾ ഉണ്ട് മുന്നറിയിപ്പ് നൽകൽ പരിശുദ്ധ ഖുർആാനിലുണ്ട് അഹ്കാമുകൾ പരിശുദ്ധ ഖുർആാനിലുണ്ട് നിസ്കാരവും ജക്കാത്തും നോമ്പും ഹജ്ജും ഉൾപ്പെടെ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കേണ്ട എല്ലാ നിയമങ്ങളും ഖുർആൻ വിശദീകരിച്ച് നൽകുന്നുണ്ട് അതുപോലെ അനന്തരാവകാശ നിയമങ്ങൾ വിശുദ്ധ യുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ വസീയത്തുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ മറ്റു സമൂഹങ്ങളുമായി നാം ഇടപഴകേണ്ട നിയമങ്ങൾ ഇങ്ങനെ ഒരു മനുഷ്യന്റെ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഏതെല്ലാം കാര്യങ്ങൾ അവൻ നിർവഹിക്കേണ്ടതുണ്ടോ ആ കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട് അതുപോലെ ലോകത്ത് ശാസ്ത്രം കണ്ടെത്തിയതും കണ്ടെത്താത്തതുമായ എത്രയോ ശാസ്ത്രീയ രഹസ്യങ്ങൾ പ്രാപഞ്ചിക രഹസ്യങ്ങൾ മനുഷ്യ സൃഷ്ടിപ്പിന്റെ രഹസ്യങ്ങൾ തുടങ്ങി എല്ലാം പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് ദ്വാഴകളുണ്ട് സാഹിത്യമുണ്ട് ചരിത്രങ്ങളുണ്ട് തത്വജ്ഞാനങ്ങളുണ്ട് ഇതൊക്കെ പരിശുദ്ധ ഖുർആൻ ദൈവത്തിന്റെ മാർഗത്തിൽ ഉപയോഗിച്ചതാണ് പക്ഷേ ഖുർആൻ ഒരിക്കലും ഒരു ശാസ്ത്രീയ ഗ്രന്ഥം അല്ല ഖുർആൻ ചരിത്ര ഗ്രന്ഥമല്ല ഖുർആൻ ഒരു മുന്നറിയിപ്പ് ഗ്രന്ഥം എന്നു പറഞ്ഞുകൂടാ ആളുകളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഗ്രന്ഥം എന്നും പറഞ്ഞുകൂടാ ഖുർആാനെ സംബന്ധിച്ച് പറയാനുള്ളത് അത് ഹിതായത്തിന്റെ ഗ്രന്ഥമാണ് ഹിദായത്ത് ജനങ്ങൾക്ക് നൽകുക എന്നതാണ് അള്ളാഹുത്തല ഈ ഖുർആാൻ ഇറക്കിയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഹിദായത്ത് ജനങ്ങൾക്ക് നൽകുവാൻ ഏതെല്ലാം തരത്തിലുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം അതിന്റെ ചില സാമ്പിളുകൾ എന്ന നിലക്കാണ് ഇത്തരം ശാസ്ത്രീയ സത്യങ്ങളും ഇത്തരം ചരിത്രങ്ങളും ഇത്തരം മുന്നറിയിപ്പുകളും ഇത്തരം ഭാവി കാര്യങ്ങളൊക്കെ പരിശുദ്ധ ഖുർആാൻ നമ്മോട് സംസാരിക്കുന്നത് മാത്രമല്ല പരിശുദ്ധ ഖുർആാൻ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും വിട്ടുനിന്ന് കൂടാ ഒന്നാമത് അത് അള്ളാഹുവിൻ്റെ കലാമാണ് ആ കലാമ് ഇറക്കുവാൻ വേണ്ടി അള്ളാഹുതാല തെരഞ്ഞെടുത്തത് മലായിക്കത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠനായ മുഖറബുൽ അംലാഖ് മലക്ക് ജിബിലിൽ അലഹിസ്സലാമനെയാണ് പരിശുദ്ധ ഖുർആാൻ തന്നെ പറഞ്ഞത് ഇന്നൂലുറ സൂലിംഗരീം ഖുർആൻ ഇറക്കുവാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മലക്കിനെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് ഇന്നഹുല കൗലു കരീം നബി അല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്ന ആ ദൂതൻ വളരെ പവിത്രമായ അല്ലെങ്കിൽ വളരെ ബഹുമാന്യനായ ഒരു ദൂതനാണ് എൻ്റെ വളരെ ശക്തനായ അള്ളാഹു താലൻ്റെ അടുക്കൽ സ്വീകാര്യനായ ശക്തിയുള്ള ആത്മീയ ശക്തി നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധനായ മലക്കാകുന്നു അമീൻ മാത്രമല്ല വഹയിൻറെ മേൽ ഏറ്റവും വിശ്വസ്തനാണ് മലയത്തുകൾക്കിടയിൽ സ്വീകാര്യനാണ് ഇങ്ങനെയുള്ള ഒരു മലക്കിനെയാണ് പരിശുദ്ധ ഖുർആൻ നബിസ് അല്ലാഹു അലൈഹി വസ്വലാ തങ്ങൾക്ക് കൊടുക്കുവാൻ വേണ്ടി ദൂതരായി അള്ളാഹു നിയമിച്ചത് പിന്നെ ഇത് ലഭിച്ചതാണെങ്കിൽ മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും എന്ന് മാത്രമല്ല സർവ സൃഷ്ടികളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാവരേക്കാളും ശ്രേഷ്ഠരായ പരിശുദ്ധ പ്രവാചകരായ മുഹമ്മദ് മുസ്തഫ സാഹു അലൈഹി വസ്ലാം തങ്ങൾക്കാണ് അപ്പൊ ഇത് അള്ളാഹുവിന്റെ കലാമാവുക അത് പ്രവാചകരിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത ദൂതർ അത് മലക്കുകളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠനാവുക പിന്നെ ഇത് എത്തിച്ചു കൊടുക്കപ്പെട്ട പ്രവാചകർ അമ്പിയാക്കളിൽ ഏറ്റവും ശ്രേഷ്ഠരും മനുഷ്യ സമൂഹം എന്നല്ല സൃഷ്ടികളിൽ മാത്രമല്ല ചില ചരിത്രങ്ങളിലും ചില ഹദീഥികളിലും ഒക്കെ സലഹു അലൈഹി വസ്ലം മാത്തങ്ങൾ ഈ ലോകം തന്നെ സൃഷ്ടിക്കുവാൻ കാരണക്കാരനാണ് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ അത്രയും പവിത്രമായ ഒരാളിലേക്ക് ഇത് എത്തിക്കുക ഖുർആാൻ അവതരണം തുടങ്ങിയത് അള്ളാഹു സുബാനുഭവത്തെ തന്നെ പറഞ്ഞതുപോലെ മിൻ ഷഹർ തുടങ്ങിയ ആ സൂറത്തിൽ പറഞ്ഞു പരിശുദ്ധ റമലാൻ മാസത്തിലാണ് ഖുർആാനിന്റെ അവതരണം അള്ളാഹു തുടങ്ങിയത് അതും മക്കയിൽ വെച്ച് അപ്പൊ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യനായ ശ്രേഷ്ഠനായ എത്തിയതാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്വീകാര്യൻ ഏറ്റവും ശ്രേഷ്ഠൻ അംലാക്കിനെക്കാളും ശ്രേഷ്ഠമായാഹുലി തങ്ങൾ ിലേക്ക് വന്നതാണ് അതിനുവേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത സ്ഥലം ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥലമാണ് അതിനുവേണ്ടി അള്ളാഹു തിരഞ്ഞെടുത്ത സമയം സമയങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വിശുദ്ധ റമലാൻ മാസമാണ് അപ്പോ ഇത് കലാം ആരുടേതാണ് അവന്റെ ശ്രേഷ്ഠതയുണ്ട് ആരിലൂടെ വന്നു അവന്റെ ശ്രേഷ്ഠതയുണ്ട് ആരിലേക്കെത്തി അതിന്റെ ശ്രേഷ്ഠതയുണ്ട് ഏത് സമയങ്ങളിൽ വന്നു ഏത് സ്ഥലത്ത് വന്നു ഇങ്ങനെ ഏറ്റവും ശ്രേഷ്ഠമായ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കലാമ് ഇനി ലോകത്ത് നമുക്ക് ലഭിക്കാനില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പരിശുദ്ധ ഖുർആൻ ഖുർആൻ പഠിക്കൽ പുണ്യമാണ് ഖുർആൻ പഠിപ്പിക്കൽ പുണ്യമാണ് ഖുർആൻ പാരായണം ചെയ്യൽ ഓതൽ പുണ്യമാണ് മഹാനായ അലൈഹി അള്ളാഹുസ് തങ്ങൾ പറഞ്ഞതായി ബുഹാരി റള്ളി അള്ളാഹുലാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഹൈറു ഖുർആന നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരുമാണ്

തങ്ങൾ പറഞ്ഞു ഹും അഹ്ലുൽ അവർ പറ ആളുകളാണ് ഹും അഹ്ലുല്ലാഹി അവർ പ്രത്യേകക്കാർ അള്ളാഹുവിന്റെ ആളുകളാണ് അവർ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ ഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത് അതുപോലെ ഇബിൻ അബ്ബാസ് റലി അള്ളാഹുലഹു പറയുന്നു നബി തങ്ങൾ പറഞ്ഞു ജൗഫിഹി ഒരാളുടെ അകത്തളങ്ങളിൽ അന്തരങ്ങളിൽ അവന്റെ ഹൃദയങ്ങളിൽ ഖുർആൻ ഇല്ലെങ്കിൽ അത് പൊട്ടിപ്പൊളിഞ്ഞ പോലെയാണ് ഖുർആനാണ് ഒരു മനുഷ്യന്റെ ആത്മാവിനെ ജീവസുറ്റതാക്കുന്നത് ഖുർആനാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തെ അർത്ഥ പൂർണമാക്കുന്നത് വീട്ടിൽ കുർആൻ പാരായണം ചെയ്യുന്നത് വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് നംസുലമാങ്ങൾ പറഞ്ഞിട്ടുണ്ട്

വീണ്ടും മഹാനായ തങ്ങൾ പറയുന്നു ഒരു വിഭാഗം ആളുകൾ അള്ളാഹുവിന്റെ വീടിൽ അതായത് മസ്ജിദുകളിൽ പരിശുദ്ധ കുർആൻ പാരായണം ചെയ്തുകൊണ്ട് അത് പരസ്പരം ഓതിപ്പടിച്ചുകൊണ്ട് ഒരുമിച്ചു കൂടുകയാണെങ്കിൽ അവരുമേൽ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ സമാധാനവും ശാന്തിയും അവരുമേൽ ഇറങ്ങുന്നതാണ് അള്ളാഹുത്താലായുടെ കാരുണ്യം അവരെ പൊതിയുന്നതാണ് മാത്രമല്ല മലക്കുകൾ അവരെ ആകാശം വരെ അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കും അള്ളാഹു സുബാനുഹുത്തായാല ഈ ഒരു സമൂഹത്തെ സംബന്ധിച്ച് അള്ളാഹു താല അവൻ്റെ മലായ്ക്കത്തിൻ്റെ ഇടയിൽ പറയുകയും പരിചയപ്പെടുത്തുകയും ചെയ്യുമെന്ന് മഹാനായ റസൂൽ അള്ളാഹു സ്വല്ലാഹു അലൈഹി വസ്വല മാതങ്ങൾ പറയുന്നു ഇതൊക്കെ പരിശുദ്ധ ഖുർആാനിൻ്റെ ദുന്യവിയായും നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളാണ് പറയുകയാണ് വൽ ലിൽ ഖിയാമ പരിശുദ്ധ ഖുർആൻ അതുപോലെ നോമ്പ് ഇത് രണ്ടും അതിന്റെ ആളുകൾക്ക് ആഹ്റത്തിൽ അള്ളാഹു സുബാനത്ത് ചെയ്യുന്നവരായിട്ട് അള്ളാഹു പുനർ അവതരിപ്പിക്കും നോമ്പ് അള്ളാഹുവിനോട് പറയും റബ്ബി മനായുഹു അവർ അള്ളാഹുവേ ഞാൻ കാരണമായാണ് ഇയാൾ പകൽ സമയങ്ങളിൽ ഭക്ഷണം ഉപേക്ഷിച്ചത് വൈകാരിക ചിന്തകൾ ഉപേക്ഷിച്ചത് വൈകാരിക പ്രവർത്തനങ്ങൾ ഉപേക്ഷിച്ചത് സൗമാകുന്ന ഞാൻ കാരണമായിട്ടാണ് ഞാനാണ് ഇത് തടഞ്ഞത് അതുകൊണ്ട് എൻ്റെ ശഫായത്ത് നീ ഈ വ്യക്തിയിൽ സ്വീകരിക്കണം എന്ന് അള്ളാഹു സുബാനുഭവത്തലയോട് പരിശുദ്ധ നോമ്പ് പറയുകയാണ് ആ സമയത്ത് വിശുദ്ധ ഖുർആാൻ പറയും മനാഴത്തുഹുന്നവുമബില്ലയിൽ രാത്രി സമയങ്ങളിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ എന്നെ ഓതാൻ വേണ്ടി എന്നെ ഓതി നിസ്കരിക്കുവാൻ വേണ്ടി എന്നെ കൊണ്ട് ഷുഗുലായിട്ടാണ് ഇവൻ രാത്രി ഉറക്കമൊഴിച്ചത് അതുകൊണ്ട് അയാളിൽ ഞാൻ ചെയ്യുന്ന ഷഫാഴത്ത് നീ സ്വീകരിക്കണേ എന്ന് പരിശുദ്ധ ഖുർആാൻ അള്ളാഹു സുബാന ഹോവത്താലയോട് പറയും അപ്പൊ ഈ ഒരു കലാമ് അത് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് പാരായണം ചെയ്യേണ്ടതുണ്ട് ആശയങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ജാമ്യാനൂര്യ പൊതുജനങ്ങളിലേക്ക് ബന്ധപ്പെട്ടുകൊണ്ട് ഈ ഒരു സംവിധാനം ആരംഭിച്ചിരിക്കുന്നത് അപ്പോൾ പരിശുദ്ധ ഖുർആാൻ ഒരു മ്മ്മിനിന്റെ ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിൽ ഇത്രമാത്രം സ്വാധീനം ചെലുത്തുന്ന ഒരു ഗ്രന്ഥമാണ് അതുകൊണ്ട് വിശുദ്ധ ഖുർആാനുമായി ബന്ധപ്പെട്ട വിജ്ഞാനവും അത് പഠിക്ക പഠിക്കലും അത് പഠിപ്പിക്കലും അതുമായി ബന്ധപ്പെട്ട കോഴ്സും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉഹ്രവിയായി ഏറെ ഉപകാരപ്പെടുന്നതാണ് വെറും ഒരു സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ വെറും ഒരു ക്ലാസ് കേൾക്കൽ എന്നതിലുപരി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തെ അടുത്ത് അറിയുക പരിചയപ്പെടുക അതിന് ദീനീ ദേവത്തിൻ്റെ മേഖലയിൽ പണ്ഡിതരെ വാർത്തെടുക്കുക എന്ന ദൗത്യം നിർവഹിച്ച ജാമ്യാനൂരിയ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് പൊതുജനങ്ങൾക്ക് കൂടി ഇതിൻ്റെ ഉപകാരം ലഭിക്കുക എന്ന നിലക്കാണ് ഈ ഒരു കോഴ്സ് ആരംഭിച്ചിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ഫത്തിഹ സൂറത്ത് അതിൻ്റെ ആരംഭം മുതൽ നമുക്ക് നോക്കാം പരിശുദ്ധ ഖുർആാനിൻ്റെ ആകത്തുക അള്ളാഹുവിൽ നിന്ന് ആരംഭിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങുക മിനല്ലാഹി ഇലല്ലാഹി അള്ളാഹുവിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഇതാണ് ഖുർആനിൻ്റെ ആരംഭം മുതൽ ഖുർആാനിൻ്റെ അവസാനം വരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഫാത്യാഹ സൂറത്ത് ആരംഭിക്കുന്നത് ഹംദ് കൊണ്ട് ഫാത്തിഹ സൂറത്ത് തുടങ്ങിയിട്ട് അവസാനം നാസ് സൂറത്തിലെത്തുമ്പോൾ ആ സൂറത്ത് കൊണ്ട് അവസാനിക്കുന്നു എല്ലാ ഹംദും അള്ളാഹുവിനാകുന്നു എല്ലാ ഷെററിൽ നിന്നും കാവൽ തേടുന്നതും അള്ളാഹുവിനോടാകുന്നു എല്ലാ ഞാമത്തും നമുക്ക് നൽകിയത് അള്ളാഹുവാകുന്നു എല്ലാ ആപത്തുകളിൽ നിന്നും അള്ളാഹുവിനോട് മാത്രമാകുന്നു കാവൽ തേടുന്നതും ആരംഭം അള്ളാഹു താലായിൽ നിന്നാണ് അവസാനം അള്ളാഹുവിലേക്കാണ് മബദ് അള്ളാഹുവാണ് മഹാദ് അള്ളാഹുവാണ് സൃഷ്ടിപ്പ് അള്ളാഹുവിൽ എന്നാണ് ആ സൃഷ്ടിപ്പിൻ്റെ മടക്കം അള്ളാഹുലേക്കാണ് ഫാത്തിഹ ആദ്യമേ പറയുന്നത് റബ്ബുൽ ആലമീൻ എന്നാണ് റബ്ബുൽ ആലമീൻ എന്ന് പറഞ്ഞാൽ റബ്ബ് എന്ന അറബി പദത്തിന് ശരിയായ പരിഭാഷ മലയാളത്തിലോ മറ്റു ഭാഷകളിലോ ഇല്ല എന്നതാണ് സത്യം ഒരു വസ്തുവിനെ സൃഷ്ടിച്ച് പരിപാലിച്ച് വളർത്തി അതിൻ്റെ പൂർണതയിലേക്ക് എത്തിക്കുന്നവൻ എന്നാണ് റബ്ബ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ സൃഷ്ടിക്കുക ആ വസ്തുവിനെ വളർത്തുക ആ വസ്തുവിനെ അതിൻ്റെ സമ്പൂർണതയിലേക്ക് എത്തിക്കുക ഈ എല്ലാ കാര്യവും ചെയ്യുമ്പോഴാണ് റബ്ബ് എന്ന അറബിയിൽ പറയുന്നത് അതിന് രക്ഷിതാവ് എന്നോ അല്ലെങ്കിൽ ലോർഡ് എന്നോ ഇംഗ്ലീഷിൽ പറഞ്ഞതുകൊണ്ടൊന്നും ഇതിൻ്റെ പൂർണ്ണ അർത്ഥമാവുകയില്ല അപ്പോൾ ഈ ലോകത്തെ ആലമീനിനെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും പൂർണ്ണതയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന അള്ളാഹുവിനാകുന്നു എല്ലാ ഹും എന്നാണ് ഫാത്തിഹയുടെ ഒന്നാമത്തെ സൂക്തത്തിൽ അള്ളാഹു സുബഹാനുഭവത്തിനായ നമ്മെ പഠിപ്പിക്കുന്നത് എല്ലാ ഞാമത്തും അള്ളാഹുവിൽ നിന്നാണ് പിന്നെ അവസാനത്തെ സൂറത്തിൽ പഠിപ്പിക്കുന്നത് മനുഷ്യനെ പിഴപ്പിക്കുന്ന എല്ലാ ഷെററിൽ നിന്നും കാവൽ തേടുന്നതും അള്ളാഹുവിനോടാണ് അപ്പൊ ന്യഴ്മത്തിന്റെ സൃഷ്ടാവ് അള്ളാഹുത്തെ ആയല്ല റഹ്മത്തിന്റെ സൃഷ്ടാവ് അള്ളാഹുത്തെ ആയല്ല അതുകൊണ്ട് ഹംദ് അർഹിക്കുന്നവൻ അള്ളാഹു മാത്രമാണ് പരിശുദ്ധ ഫാത്തിഹ സൂറത്തിന് ധാരാളം നാമങ്ങൾ പറയപ്പെട്ടതിൽ ഒരു പേരാണ് സൂറത്തുൽ ഹംദ് എന്നത് ബഹുമാനപ്പെട്ട ഇമാം സയ്യൂത്ത് ഇറിയാഹുത്തലാൻഹു ഇരുപത്തിയഞ്ച് പേരിലേറെ തൻ്റെ ഇത് ഖാനിൽ പറഞ്ഞിട്ടുണ്ട് ഫാത്തിഹ സൂറത്തിന് ആ പേരുകളെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് സൂറത്തുൽ ഹംദ് അറിയപ്പെട്ട പേരാണ് സൂറത്തുൽ ഹംദ് എന്നതിന് പേരുണ്ട് സൂറത്തു ഉൽ ഷുക്കർ എന്നു പേരുണ്ട് സൂറത്തു ഫാത്തിഹത്തിൽ കിതാബ് എന്നു പേരുണ്ട് സൂറത്തു ഉമ്മിൽ ഖുർആൻ സൂറത്തുൽ അസാസ് സൂറത്തുൽ ഖൻസ് സൂറത്തു സല സൂറത്തുൽ ഷിഫ സൂറത്തു ഷാഫിയ സൂറത്തുൽ വാഫിയ സൂറത്തുൽ കാഫിയ സൂറത്തു താലിമുൽ മസ്അല സൂറത്തു നൂർ സൂറത്തു അൽ ഖുർആാനുൽ അലീം അസബുൽ മഥാനി ഇതൊക്കെ ഫാത്തിഹ സൂറത്തിൻ്റെ വിവിധ പേരുകളാണ് സ്ഥാനപ്പേരുകൾ വർദ്ധിക്കുന്നത് ഒരു വസ്തുവിൻ്റെ സ്ഥാനം വർദ്ധിക്കുന്നു എന്നതിൻ്റെ ലക്ഷണമാണ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാൾ ഇന്നതിൻ്റെ ചെയർമാനും ഇന്നതിൻ്റെ പ്രസിഡൻറ്റും ഇന്നതിൻ്റെ സെക്രട്ടറിയും ഇന്ന സംഘടനയുടെ പിന്നെ തലവനും ഇന്ന മഹലിലെ കാളിയും എന്നൊക്കെ പറയുമ്പോൾ ഈ ഇയാൾ ഒരു വലിയ വ്യക്തിയാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകും ഇതുപോലെയാണ് ഒരു രാജ്യത്തെ സംബന്ധിച്ച് മക്കയെ സംബന്ധിച്ച് അള്ളാഹു ധാരാളം നാമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബക്ക എന്നും മക്ക എന്നും ഉമ്മുൽ ഖുറ എന്നും അൽ ബലദുൽ ഹറാം എന്നും അൽ ബലദുൽ ഹമീൻ എന്നും ഇതൊക്കെ മക്കയെ സംബന്ധിച്ച് പറഞ്ഞതാണ് മദീനയെ സംബന്ധിച്ച് ധാരാളം പേരുകൾ വന്നിട്ടുണ്ട് തോബ എന്ന് തൊയ്ബ എന്ന് മദീനത്തുർ റസൂൽ എന്ന് ഒരുപാട് പേരുകൾ വന്നിട്ടുണ്ട് ഇതേ രൂപത്തിൽ ഓരോ സൂറത്തിനും പേരുകൾ വർദ്ധിക്കുന്നത് ആ സൂറത്തിൻ്റെ ശ്രേഷ്ഠതൻ്റെ മേലറിയിക്കുകയാണ് ഫാത്യാഹ സൂറത്തിന് ഖുർആാനിൽ തന്നെ ഏറ്റവും അധികം പേരുകൾ അറിയപ്പെട്ടതാണ് ഖുർആനിൻ്റെ സമാരംഭം എന്ന നിലക്കാണ് ഫാത്യഹ ആരംഭിക്കുന്ന സൂറത്ത് എന്ന നാമം അതിന് വന്നത് അതേസമയം പരിശുദ്ധ ഖുർആാനിൽ ഉള്ള ആശയങ്ങൾ മുഴുവനുമായി ഉൾക്കൊള്ളുന്ന ഒരു സൂറത്താണ് ഫാത്തിഹ സൂറത്ത് ഖുർആാനിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ദുന്യവിയും മുഹറവിയുമായ മുഴുവ കാര്യങ്ങളും പരിശുദ്ധ ഖുർആാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു രത്ന ചുരുക്കം ഫാത്തിഹ സൂറത്തിൽ അള്ളാഹുത്താല ഉൾക്കൊള്ളിച്ചിരിക്കുന്നു ഹിദായത്തിൻ്റെ മാർഗത്തിന് വേണ്ടി അള്ളാഹു സ്വീകരിച്ച വായത് ഫാത്തിഹാസൂറത്തിലുണ്ട് വയീദ് സൂറത്തിലുണ്ട് ഇഖ്ലാസ് സൂറത്തിലുണ്ട് ചരിത്രങ്ങൾ പഠിപ്പിക്കൽ ഫാത്തിഹാസൂറത്തിൽ ഉണ്ട് അള്ളാഹുത്താലാൻ്റെ സിഫാത്തുകളും അസ്മാഹുകളും കൊണ്ട് അള്ളാഹുവിനെ മതിഹചെയ്യൽ സൂറത്തിലുണ്ട് ഇബാദത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളാണ് ഇബാദത്തുകൾ ഈ ഇബാധതകളെ സംബന്ധിച്ചുള്ള സൂചന ഫത്തിഹാസൂറത്തിലുണ്ട് അതുപോലെ മുൻഗാമികളിൽ നാം പിൻപറ്റേണ്ടവരെക്കുറിച്ച് പറ്റേണ്ടാത്തവരെക്കുറിച്ച് സജ്ജനങ്ങളെക്കുറിച്ച് ദുർജനങ്ങളെക്കുറിച്ചുള്ളതുണ്ട് ദ ഫിഹാസൂറത്തിലുണ്ട് ഇങ്ങനെ പരിശുദ്ധ ഖുർആാനിൻ്റെ ആശയങ്ങളുടെ ഒരു രത്ന ചുരുക്കം ഫാ സൂറത്ത് അള്ളാഹുത്താല കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് സൂറത്തുൽ അസാസ് എന്ന് പേര് വന്നു ഇത് അടിത്തറയാണ് സൂറത്ത് ഉമ്മിൽ ഖുർആൻ പേര് പേരുവച്ചു ഖുർആാനിന്റെ മാതാവ് എന്ന് പേര് ഇതിന് പറയപ്പെട്ടു സൂറത്ത് ഉമ്മിൽ കിതാബ് ഈ സൂറത്തിന് പേര് പറയപ്പെട്ടു അത് ഇത്രമാത്രം വ്യാപ്തിയുള്ള സൂറത്ത് ആയതുകൊണ്ടാണ് ഇതേ രൂപത്തിൽ പല പേരുകളും ഈ ഫാത്തിഹാ സൂറത്തിന് അള്ളാഹു കൊടുത്തതിൽ ഒരു പേരാണ് സൂറത്തുൽ ഹംദ് കാരണം അള്ളാഹു സുബഹാൻ വഹത്താലൻ ഹംദ് ചെയ്യുന്ന സൂറത്താണ് സൂറത്ത് ഷുക്കുർ ഷുക്കറിന്റെ സൂറത്താണ് ഫാത്തിഹാ സൂറത്ത് സൂറത്തു സ്വല എന്ന സൂറത്തിന് പേരുണ്ട് അത് നിസ്കാരത്തിൽ ആവർത്തിച്ചാർത്തിച്ച് ഓതപ്പെടുന്നു എല്ലാ നിസ്കാരത്തിനും അള്ളാഹു നിർബന്ധമാക്കിയ സൂറത്ത് എന്ന നിലക്ക് സൂറത്തു സ്വലാത്ത് എന്ന് ഈ സൂറത്തിന് പേര് വന്നിട്ടുണ്ട് താലീമുൽ മസ്അല എന്ന് ഈ സൂറത്തിന് പേര് വന്നിട്ടുണ്ട് എങ്ങനെയാണ് അള്ളാഹു സുബാനുഭൂ താലയോട് നാം ദ്വ ചെയ്യേണ്ടത് എന്ന് പഠിപ്പിക്കുന്ന സൂറത്ത് എന്നാണ് സൂറത്തു താലീമുൽ മസ്അല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു സുബഹാനുഹൂവത്താലയോട് എപ്രകാരമാകുന്നു നാം ദുവാ ചെയ്യേണ്ടത് എന്ന് ഈ ഫാത്തിഹ സൂറത്തിലൂടെ അള്ളാഹു സുബഹാനുഖവത്താല നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ വിശദമായ രൂപം ഇൻഷാല്ല അടുത്ത ഒരു ക്ലാസ്സിൽ നമുക്ക് പരിശോധിക്കാം അതുപോലെ സൂറത്തു ഷിഫ് ഷിഫാ ഇൻ്റെ സൂറത്താകുന്നു മനുഷ്യൻ്റെ ആത്മീയമായ രോഗങ്ങൾക്കും ഭൗതികമായ ശാരീരികമായ രോഗങ്ങൾക്കുമുള്ള ഷിഫ ആണ് ഫാത്തിഹാ സൂറത്ത് അതുകൊണ്ടാണ് സൂറത്തു ഷിഫ എന്ന് പേര് വന്നത് ഫാത്തിഹതുൽ കിതാബ് ഷിഫ കുല്ലി ദാ എന്ന് മഹാനായ റസോലി സലഹുലി വസ്വലമാ തങ്ങൾ പറഞ്ഞതാണ് ഫാത്തിഹാ സൂറത്ത് എല്ലാ രോഗങ്ങളിൽ നിന്നുമുള്ള ഷിഫ ആണ് ദാ രണ്ട് വിധമുണ്ടല്ലോ ഒന്ന് മനുഷ്യൻ്റെ സ്വഭാവത്തെ ബാധിക്കുന്ന രോഗങ്ങൾ മറ്റൊന്ന് മനുഷ്യൻ്റെ ശരീരത്തെ ബാധിക്കുന്ന രോഗങ്ങൾ ഈ രണ്ട് രോഗത്തിനുമുള്ള ഷിഫ ആണ് സൂറത്ത് അതുകൊണ്ട് സൂറത്തുൽ ഷാഫിയ എന്ന് ഫാത്തിഹ ഫാത്തിഹാസൂറത്തിന് അള്ളാഹുത്തായാല പേര് കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ ഖൻസ് എന്ന് അറഷിൻ്റെ താഴെയുള്ള കെൻസുകളിൽപ്പെട്ട ഒരു കെൻസാകുന്നു സൂറത്ത് എന്ന് ഹദീസിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് സൂറത്തുൽ ഖെൻസ് എന്ന് ഫാത്തിഹ സൂറത്തിന് അള്ളാഹു സുബഹാ അനുഭൂഹത്തെ ആയാല പേര് കൊടുത്തിരിക്കുന്നു ഇങ്ങനെ ഇരുപത്തി അഞ്ചോളം പേരുകൾ മഹാനായ ഇമാം സുയൂത്ത് റഹ്മഹുല്ല തൻ്റെ ഇത്ഖാനിൽ പരിചയപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ ഈ സൂറത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത് പഠിപ്പിച്ചു തരുന്നത് മഹാനായ അബൂ സൈദനിൽ ഹുദ്രി അറിയാഹുത്തലുഹു തൻ്റെ കൂടെയുള്ള ആളുകളോടൊപ്പം യാത്ര പോകുന്ന സംഭവം ഇമാം ബുഹാരി അറിയാത്തലാൻഹു തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട് യാത്ര പോയി ഒരു വഴിയിലെത്തുമ്പോൾ അവർ അവശരായി വിശപ്പും ദാഹവും അവരെ അലട്ടാൻ തുടങ്ങി അവിടെയുള്ള ആളുകളോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ സൽക്കരിക്കണം കാരണം ഞങ്ങൾ വഴിയാത്രക്കാരാണ് മാനുഷിക മര്യാദ നിങ്ങൾ പാലിക്കണം സഹജീവി സ്നേഹം നിങ്ങൾ പാലിക്കണം അതുകൊണ്ട് ഞങ്ങൾക്ക് ഭക്ഷണം നൽകണം അവര് സൽക്കരിക്കാൻ കൂട്ടാക്കിയില്ല അവർ പറഞ്ഞു ഞങ്ങൾ സൽക്കരിക്കില്ല അതിനിടയിൽ ആ കബീലയുടെ നേതാവിന് വിഷബാധയേറ്റു ഇത് ഇമാം ബുഖാരി അറൽ അള്ളാഹുത്തലാൻഹും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത മുത്തഫ് കാലേഹിയായ ഹദീസാണ് വിഷബാധയേറ്റു അവർ അവരാൽ കഴിയുന്ന എല്ലാ മാർഗവും ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി നോക്കി അവർ പരാജയപ്പെട്ടു എല്ലാ ചികിത്സാരീതികളും ശ്രമിച്ചിട്ടും അവർക്ക് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല അതിനിടയിൽ അവരിൽപ്പെട്ട ചിലർ പറഞ്ഞു സാത്വികരായ ചില ആളുകൾ ഇവിടെ ഇറങ്ങിയത് നമുക്കറിയാം നാം അവരെ സൽക്കരിച്ചില്ല അവരെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടോ എന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം അവർ വന്നു അബൂ സാഹിദുൽ ഹുദിർ അല്ലി അള്ളാഹുത്തലാനുഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സ്വഹാബാക്കളുടെ അടുക്കലേക്ക് വന്ന് അവരോട് ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ മന്ത്രിക്കുന്ന ആളുകളുണ്ടോ ഞങ്ങളുടെ കബീലയുടെ നേതാവിനെ വിഷബാധയേറ്റിരിക്കുകയാണ് ജീവൻ രക്ഷിക്കാൻ മറ്റ് മാർഗങ്ങളൊന്നുമില്ല നിങ്ങൾ ആരെങ്കിലും മന്ത്രിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സഹായിക്കണം അബൂ സായിദ്ൽ ഹുദിറി അള്ളാഹുത്തലഹുവിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ പറഞ്ഞു മന്ത്രിക്കുന്നവർ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് പക്ഷേ ഞങ്ങൾ വെറുതെ മന്ത്രിക്കില്ല ഞങ്ങൾ നിങ്ങളോട് ഞങ്ങളെ സൽക്കരിക്കാൻ വേണ്ടി യാചിച്ചു അപേക്ഷിച്ചു നിങ്ങളത് സ്വീകരിച്ചില്ല നിങ്ങൾ ഞങ്ങളോടൊരു മാനുഷിക മര്യാദ കാണിച്ചിട്ടില്ല അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഭക്ഷണത്തിലേക്ക് ആവശ്യമായവരാണ് ഞങ്ങൾക്ക് കൃത്യമായ കൂലി നൽകിയാലല്ലാതെ ഞങ്ങൾ മന്ത്രിക്കുകയില്ല നിങ്ങൾക്കെന്താ കൂലി വേണ്ടത് അവർ ചർച്ച നടത്തി ചർച്ചയിൽ വന്നു മുപ്പതാടുകൾ അങ്ങനെ മുപ്പതാടുകൾ കൊടുക്കാം എന്ന് തീർച്ചപ്പെടുത്തി അബൂ സാഹിദ് അൽ ഹുദിർ അലി അള്ളാഹുത്തലഹു ഫാത്യഹ സൂറത്ത് ഓതിയിട്ട് മന്ത്രിച്ചു ഇത്രയേ ഉള്ളൂ മന്ത്രം ഫാത്യഹയുടെ ശ്രേഷ്ഠതയാണ് ഫാത്യഹ സൂറത്ത് ഓതി മന്ത്രിച്ചു ഇദ്ദേഹം രക്ഷപ്പെട്ടു വിഷമിറങ്ങി മുപ്പതാടുകൾ അവർക്ക് പ്രതിഫലമായി ലഭിച്ചു മന്ത്രിക്കാം പരിശുദ്ധ ഖുർആൻ കൊണ്ട് മന്ത്രിക്കാം മന്ത്രിക്കാം എന്നല്ല മന്ത്രിക്കണം ഈ ചരിത്രം കൊണ്ട് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം മന്ത്രിക്കണം മറ്റു ചികിത്സകൾ ഫലിക്കാത്തിടത്ത് പോലും മന്ത്രം ഫലിക്കും അത് തന്നെ അള്ളാഹുവിന്റെ കലാമ് മന്ത്രത്തിൻ്റെ ഏറ്റവും നല്ല മന്ത്രമാണ് ഫാത്തിഹ സൂറത്ത് അതിൽ ഏറ്റവും ശ്രേഷ്ഠമായ മന്ത്രമാണ് മന്ത്രിക്കുന്നതിന് കൂലി വാങ്ങാം മന്ത്രിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ കൂലി ചോദിക്കുകയും ചെയ്യാം ഇതൊക്കെ ഈ ഒരു ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നതാണ് പക്ഷേ ഈ കൂലി കിട്ടിയതിൻ്റെ ശേഷം ഈ ആട് അറുത്ത് ഭക്ഷണമുണ്ടാക്കുമ്പോൾ സഹാബാക്കൾക്ക് പലർക്കും സംശയം അള്ളാഹുവിന്റെ കലാമാണ് അള്ളാഹുവിന്റെ കലാമിനെ ഭക്ഷണത്തിന് വേണ്ടി നാം ഉപയോഗിക്കുകയോ അള്ളാഹുവിൻ്റെ കലാമിന് പ്രതിഫലമായിട്ട് കൂലി വാങ്ങുകയോ അള്ളാഹുവിൽ നിന്നല്ലാതെ ജനങ്ങളിൽ നിന്ന് എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കലാമിന് പകരമായി കൂലി വാങ്ങുക എന്ന് സൂക്ഷ്മശാലികളായ മഹാന്മാരായ സ്വഹാബാക്കൾക്ക് സംശയമായി ചിലർ പറഞ്ഞു നാം സ്വീകരിക്കുന്നത് കുഴപ്പമില്ല കാരണം ഞാൻ നാം ഒരു ലറൂറത്തിൻ്റെ അവസ്ഥയിലാണ് ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലാണ് ഏതായാലും അവർ ഭക്ഷണം കഴിച്ചു കാരണം അവർക്ക് ഭക്ഷണം കഴിക്കാതെ നിർവാഹമില്ല പക്ഷേ അവരെ സംബന്ധിച്ച് സംശയം ബാക്കിയായി എംസല്ലാഹു അല്ലൈഹുസ്വലമാതങ്ങളുടെ അടക്കിലേക്കെത്തി തങ്ങളോട് കാര്യം പറഞ്ഞു എംസല്ലാഹു തങ്ങൾ ചോദിച്ച ചോദ്യം വളരെ പ്രസിദ്ധമാണ് ഒമാഹാ റുക്കിയ ഈ ഫാത്തിഹ സൂറത്ത് അതൊരു മന്ത്രമാകുന്നു എന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി എന്ന് മഹാനായ അബൂ സായിൽ അറിയാത്തല അനുഹുവിനോട് അലൈഹി അലി വസ്ലാത്തങ്ങൾ ചോദിച്ചു മാത്രമല്ല നിങ്ങൾക്കൊപ്പം വല്ലതും ഈ ഭക്ഷണത്തിൽ നിന്ന് ബാക്കിയുണ്ടോ നിങ്ങൾ കഴിച്ച ആടിൽ നിന്ന് എന്തെങ്കിലും മിച്ചം നിങ്ങളുടെ കയ്യിലുണ്ടോ എന്ന് ചോദിക്കുകയും അങ്ങനെ അവരെ കയ്യിലുണ്ടായിരുന്ന ആ സാധനത്തിൽ നിന്ന് അല്പം നിമ്സല്ലാഹു അലൈഹി വല്ലാത്തങ്ങൾക്ക് എതിരിബോലി ബി സെഹമിൻ ഒരു വിഹിതം നിങ്ങൾ എനിക്ക് നൽകുക എന്ന് തങ്ങൾ പറയുകയും ചെയ്തു അപ്പം അത് ഷിഫ ആണ് എത്ര വലിയ അസുഖമാണെങ്കിലും ഫാത്തിഹ സൂറത്ത് കൊണ്ട് ഓതിയാൽ ഷിഫ ലഭിക്കും സൂഹത്തുകൾ രണ്ട് തരത്തിലുണ്ട് നാം പിന്നീടത് വിശദീകരിക്കും മക്കിയായ സൂറത്തുകളും മദനയായ സൂറത്തുകളുമുണ്ട് പക്ഷേ ഫാത്തിഹ സൂറത്തിനെ സംബന്ധിച്ച് ചില ഹദീസുകളിൽ വന്നിരിക്കുന്നത് രണ്ട് തവണയാണ് ഫാത്തിഹ സൂറത്ത് ഇറങ്ങിയത് എന്നാണ് മക്കയിലായിരിക്കുമ്പോൾ ഫാത്തിഹ സൂറത്ത് ഇറങ്ങി പക്ഷേ ഇതേ സൂറത്ത് തന്നെ മദീനയിൽ വെച്ച് ജിബിലിൾ അലൈഹി സ്ലാം വീണ്ടും ഇറക്കി എന്ന് ചില ഹദീസുകളിൽ കാണാം അതാണ് അസബുൽ മസാനി ആവർത്തിക്കപ്പെട്ട ഏഴ് ആയത്തുകൾ എന്ന് ഇതിന് പേര് പറയപ്പെടാനുള്ള കാരണം എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മറ്റു കാരണങ്ങളുമുണ്ട് അസബൽ മസാനി എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചാവർത്തിച്ച് ഓതപ്പെടുന്ന ഏഴ് ആയത്തുകൾ എന്ന അർത്ഥം പറഞ്ഞിട്ടുണ്ട് കാരണം നിസ്കാരത്തിൽ നിസ്കരിക്കുന്നവൻ എപ്പോഴും പാരായണം ചെയ്യുകയാണ് നിസ്കാരത്തിൽ അല്ലെങ്കിൽ പോലും ഒരു മുമ്മിനിന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവുമധികം പാരായണം ചെയ്യപ്പെടുന്നത് വിവിധ അവസരത്തിലും സാഹചര്യത്തിലും പാരായണം ചെയ്യുന്നത് ഫാത്തിഹാസോറത്തായിരിക്കും അതുകൊണ്ട് തന്നെ ഇത് മസാനിയാണ് ആവർത്തിച്ചാവർത്തിച്ച് ഓതപ്പെടുന്നതാണ് മാത്രമല്ല ഇത് സനാ ആണ് അള്ളാഹുത്താലാനെ പുകഴ്ത്തുന്ന സൂറത്താണ് അതുകൊണ്ട് സനാ ഇൻ്റെ സൂറത്ത് എന്ന അർത്ഥത്തിനാണ് മസാനി എന്ന് പറയപ്പെട്ടത് എന്നും ചില മുഫസ്റുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പരിശുദ്ധ ഫാത്തിഹ സൂറത്തിന് അസബിൽ മസാനി മസാനിയായ ഏഴ് ആയത്തുകൾ എന്ന് പറയപ്പെടുവാൻ പല കാരണങ്ങളും പറയപ്പെട്ടിട്ടുണ്ട് അതിലൊരു കാരണമാണ് മക്കയിൽ വെച്ച് അവതരിക്കുകയും വീണ്ടും അതേ സൂറത്ത് മദീനയിൽ വെച്ച് അവതരിക്കുകയും ചെയ്തു അപ്പോൾ ആവർത്തിച്ച് ഇറങ്ങിയ സൂറത്ത് ഏഴ് ആയത്തുകൾ എന്നാണ് അതിൻ്റെ അർത്ഥം അതല്ല ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഏഴ് ആയത്തുകൾ എന്നാണ് അർത്ഥം എന്നും പറയപ്പെട്ടിട്ടുണ്ട് അതല്ല അള്ളാഹുവിൻ്റെ സെനാ അള്ളാഹുവിനെ പുകഴ്ത്തുന്ന ഏഴ് ആയത്തുകൾ എന്നാണ് ഈ സബുൽ മസാനി എന്നതിൻ്റെ അർത്ഥം എന്നും പറയപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ ഫാത്തിഹ സൂറത്തിലൂടെയാണ് നമ്മുടെ ക്ലാസിന് നാം സമാരംഭം കുറിക്കുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ ഒന്നാമത്തെ സൂറത്തും ഖുർആനിൻ്റെ ആശയങ്ങളുടെ രത്ന ചുരുക്കവും അള്ളാഹു സുബാന ഹുവാ തലയിൽ നിന്ന് ആരംഭിക്കുന്ന അള്ളാഹുവിലേക്ക് തന്നെ മടങ്ങുന്ന മനുഷ്യൻ്റെ ദില്ലത്തും മനുഷ്യൻ്റെ ഇബാതത്തും അള്ളാഹുവിന് സമർപ്പിക്കുന്ന മുൻഗാമികളുടെ സച്ചരിതരുടെ പാതയിലേക്ക് നമ്മെ കൂട്ടിച്ചേർക്കുവാൻ വേണ്ടി കൽപ്പിക്കുന്ന ദുർജനങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് കാവൽ തേടുന്ന ഇതിനൊക്കെ പടച്ച റൊബിനോട് സഹായം തേടുന്ന സൂറത്താണ് ഫാത്തിഹ സൂറത്ത് അതുകൊണ്ട് തന്നെ ഈ സൂറത്തോടു കൂടെ നമ്മുടെ ഈ ഒരു മുബാറക്കായ ബറക്കത്താക്കപ്പെട്ട ഈ ഒരു കോഴ്സ് ഇൻഷാ അള്ളാഹ് നമുക്ക് ആരംഭിക്കാം തുടർന്നുള്ള ക്ലാസ്സുകളിൽ ഓരോ സൂറത്തുകളിലും നാം മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതുമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അള്ളാഹു തയാല നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബാനുഭവത്തെ ആയാല നമുക്ക് അതിന് തോഫീക്ക് ചെയ്യുമാറാവട്ടെ ഇത് അവൻ പൊരുത്തപ്പെട്ട നല്ല ഒരു അമലായി വെറും ഒരു സർട്ടിഫിക്കറ്റും ഒരു ഭൗതികമായ താൽപ്പര്യങ്ങളും എന്നതിലുപരി അള്ളാഹുവിൻ്റെ കലാമിനെ അടുത്തറിയുവാനുള്ള ഒരു വഴിയായി പഠിച്ചവൻ സ്വീകരിക്കുമാറാവട്ടെ എന്ന് ദ്വാ ചെയ്ത് ഈ ഒരു പിന്നെ ശബ്ദം ഇപ്പോൾ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഭവത്തായാല അവൻ്റെ സജ്ജനങ്ങളിൽ നമ്മളെ ഒരുമിച്ച് ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാവട്ടെ അസ്സലാം വലൈക്കും വറഹമുല്ലാഹി വർക്കാത്തു